ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത. കത്തോലിക്ക സഭയുടെ ആദ്യത്തെ വാതക ശ്മശാനം തൃശ്ശൂരിൽ എന്ന് വളരെ വളരെ സന്തോഷം തോന്നി, സംതൃപ്തി തോന്നി, ചാരിതാർത്ഥ്യം തോന്നി. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ക്രൈസ്തവര് ഹിന്ദുക്കളുടെ വേദത്തിൻ്റെ പേര് അവരുടെ ബൈബിളിന് കൊടുക്കുക, പുരോഹിതന്മാർ, വൈദികര്, സന്നിധാനം, അതുപോലെ വെഞ്ചരിപ്പ് മാറ്റിയിട്ട് പള്ളിക്കൊക്കെ പ്രതിഷ്ഠാകർമ്മം, പല പല പേരുകളും അവർ ഹിന്ദുക്കളിൽ നിന്ന് അടിമുടി സ്വീകരിക്കുന്ന കാഴ്ച മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട്. ക്രിസ്തു സുപ്രഭാതം തുടങ്ങിയതും ക്രിസ്തു ഗീത, പള്ളികളിൽ ഭഗവത്ഗീത വായിക്കുന്നത്, ചില വാക്കുകളൊക്കെ മാറ്റിയിട്ടാണ്. വളരെയധികം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുക. ഇതുകൂടാതെ ഓണാഘോഷം, വിജയദശമി ആഘോഷം, അതെല്ലാം കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ട് കുരിശൊക്കെ വെച്ചിട്ടാണെങ്കിലും അതും സ്വീകരിക്കുക. ക്രിസ്ത്യാനികളുടെ പേരുകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഹിന്ദുക്കളുടെ പേരുകളിലേക്ക് മാറുക. അവർ നിറപറയും നിറവിളക്കും കൊടുത്ത ഏതാണ്ട് കല്യാണ ചടങ്ങുകളൊക്കെ വലിയ മാറ്റം വരിക. നിങ്ങൾ നോക്കിയാൽ കത്തോലിക്ക രവണ കാണാൻ സാധിക്കും, കത്തോലിക്കയുടെ പ്രസാദം കാണാൻ സാധിക്കും, ഡ്രസ്സിംഗ് കോഡ് എല്ലാം മാറ്റമുണ്ട്. സതുദ്ദേശത്തോടുകൂടിയോ ദുരുദ്ദേശത്തോടുകൂടിയോ അതെല്ലാം നടക്കുന്നുണ്ട്. ഇതൊരു ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്നുള്ളത്, സഭ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പല കർദിനാൽമാരെയും അല്ലെങ്കിൽ ബിഷപ്പുമാരെയും അല്ലെങ്കിൽ ഈ പള്ളിത്തന്തമാരെയും സമൂഹം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് വിമർശിക്കുകയും പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നൊരു വലിയ മാറ്റം, വലിയ മാറ്റം. അത് രാഷ്ട്രീയത്തിൻ്റെ ബേസിസിലൊന്നുമല്ല, ഒരു മുൻവിധിയോടുകൂടിയല്ല, തെറ്റുകൾ തെറ്റുകളാണ് എന്നും അത് ഏത് പള്ളിയിലച്ഛൻ ചെയ്താലും ഏത് ബിഷപ്പ് ചെയ്താലും പച്ചയ്ക്ക് വിയോജിക്കുകയും സഭ മൊത്തത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, തിന്മ ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ക്രൈസ്തവ സമൂഹം ഇപ്പോൾ കർമ്മ ന്യൂസിലും അതുപോലെ തന്നെ മറുനാടനിലും അങ്ങനെയുള്ളതല്ലേ മലയാളി ന്യൂസിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ജനം ടി വിയിലും ജന്മഭൂമിയിലും വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ക്രൈസ്തവർ നടത്തുന്ന ക്രൈസ്തവർ വാർത്തകൾ വായിക്കുമ്പോൾ ക്രൈസ്തവരുടെ വാർത്തകളായിട്ട് കൃത്യമായിട്ട് തിന്മകൾക്കെതിരെ അതിരൂക്ഷമായിട്ട് അതിശക്തമായിട്ട് കരിം പച്ചയ്ക്ക് വിഷയങ്ങൾ പറയാൻ തയ്യാറായിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് രണ്ടാമതായിട്ട് കാണുന്നത്. അച്ഛന്മാരുടെ മുമ്പിലും കുരിശിൻ്റെ മുമ്പിലും അൾത്താരയുടെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കാതെ പച്ചയ്ക്ക് പറയുന്നൊരവസ്ഥ. ഇതുകൂടാതെ ക്രൈസ്തവർക്ക് വലിയൊരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ളവർ ഹലാൽ ഭക്ഷണം, ജിഹാദ് തുടങ്ങിയവയിലേക്ക് കടന്നു പോകുന്നതും ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മതം മാറുന്നതൊക്കെ വലിയ വലിയ ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു ധർമ്മത്തിലെ പലതും സ്വീകരിക്കുകയും നല്ലതാണെന്ന് തോന്നുകയും ഞങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളാണെന്ന് അടിയുറച്ച് മനസ്സിലാക്കുകയും ക്രൈസ്തവ സഭയിലുള്ള തെറ്റുകൾ തിരുത്തുകയും പല പല വാക്കുകളും പദങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്ത തലത്തിലേക്ക് പോസിറ്റീവായിട്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് ആരംഭിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവരികയും ചെയ്യുന്ന സഭ, ഇതുകൂടാതെ ഇവർ തമ്മിൽ നടക്കുന്ന അടിപിടി, ഓർത്തഡോക്സും യാക്കോബായ സഭയും തമ്മിലൊക്കെ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള അടിയും, അതുപോലെ ഓർത്തഡോക്സ് സഭയിൽ നിന്നും മറ്റ് പല സഭയിൽ നിന്നും പെന്തക്കോസ്റ്റ് സഭയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തിന്മകൾക്കെതിരെ അകത്ത് ഭയങ്കര അടി നടക്കുന്നുണ്ട്. ഇനി നാലാമതായിട്ട് എണ്ണി പറയുകയാണെങ്കിൽ, നാലാമതായിട്ട് ഈ യോഹന്നാൻ അച്ഛൻ സ്വയം തന്നെ പട്ടം സ്വീകരിച്ച് ബിഷപ്പായിട്ട് കോടി കോടി കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും കള്ളനോട്ടും അതുപോലെ തന്നെ ലാൻഡ് മാഫിയയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. അങ്ങനെ റെയ്ഡ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇവരെയൊക്കെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് നടന്നിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലുണ്ടാകുന്ന ഇടുത്തി, അതുപോലെ തന്നെ ദിനകരൻ, അവിടെ കോയമ്പത്തൂരിൽ എത്ര ആയിരം ഏക്കറാണുള്ളത്, എത്ര കോടിയ കയ്യിലുള്ളത് എന്നുള്ളതൊക്കെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ലൈംഗികമായ ഹീനകൃത്യങ്ങൾ ചെയ്ത് കന്യാസ്ത്രീകളെ തകർത്ത് തരിപ്പണമാക്കുന്നു, സാമ്പത്തികമായ ഭീകരമായ കുറ്റകൃത്യം നടത്തുന്നു,
അതുപോലെ തന്നെ ലാൻഡ് മാഫിയയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നവരായി മാറിയിരിക്കുന്നു. ആത്മീയതയുടെ പേരിൽ ഇവരെല്ലാം എന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു, വലുതായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇത് കൂടാതെ ഇവർ തമ്മിൽ തന്നെ ഉള്ള അടിപിടി പരിഹരിക്കാൻ ഒരു തനി സംഘീയം RSS-കാരനും ആയിട്ടുള്ള പ്രധാനമന്ത്രിയെ ചെന്ന് കാണേണ്ടി വരിക, BJP-യുടെ സഹകരണത്തോടുകൂടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു. LDF-ഉം UDF-ഉം ഇവരെ പറ്റിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി. ന്യൂനപക്ഷങ്ങളുടെ 80% മുസ്ലിങ്ങൾക്കും 20% പോലും ക്രിസ്ത്യാനികൾക്കും കിട്ടാതെ ക്രിസ്ത്യാനികൾ കരയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ നല്ല രീതിയിൽ കാണാം. തിന്മകൾക്കെതിരെ അവർ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ വടക്ക് നിന്ന് വന്ന സമയത്ത് കൃപാസനം പള്ളിയുടെ മുമ്പിൽ ഒരു 7-8 പേരല്ലാതെ ഗർഭാസനം പള്ളിയുടെ മുമ്പിൽ ആരുമില്ല. ഗർഭാസനം പള്ളിയുടെ മുമ്പിൽ കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പൊക്കെ പോകുമ്പോഴും കൊറോണ കാലത്ത് പോകുമ്പോഴത്തേക്ക് എന്ത് തിരക്കായിരുന്നു. അപ്പോൾ ഗർഭാസനം പള്ളിയെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാവുകയും ഒരു 7-8 പേര് അവിടെ 1-2 കാറ് അല്ലെങ്കിൽ വോൾവോ ബസ്സും അതും ഇതും യാത്രയും എല്ലാം കൂടി ചേർന്ന് കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ പറ്റിക്കുന്നത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു വളരെ കൃത്യമായിട്ട്. അതുപോലെ അവരുടെ കൂട്ടത്തിലുള്ള പലരും പറ്റിക്കുന്നതും അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ ഇപ്പൊ ഇന്നലെ വളരെ ഭംഗിയായിട്ട് അത്ഭുതകരമായി തോന്നിയത് കുറച്ച് ക്രിസ്ത്യൻ ബിസിനസ്സുകാർ ബാംഗ്ലൂര് അവിടെ BJP ഭരിക്കുന്നതുകൊണ്ടായിരിക്കാം രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം പണിയാൻ 1 കോടി രൂപ ആദ്യ ഗഡുവായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് അവർ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ മാത്രമല്ല അവർക്ക് സുരക്ഷിതം BJP-യുടെ കീഴിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഇനി ലാസ്റ്റ് പറയാൻ ആഗ്രഹിച്ചത് ഇന്നത്തെ മാതൃഭൂമിയിലുള്ളത്, ഒരു ഏതാണ്ട് 1 മാസം മുമ്പ് ഏതോ ഒരു അച്ഛൻ്റെ ദുഷ്ടതരം സഹിക്ക വയ്യാതെ ഒരു ക്രിസ്ത്യൻ കുടുംബം മരിച്ചുപോയ അപ്പൂപ്പനെയോ അപ്പനെയോ ആരെയോ വീട്ടിൽ ചിത കൊളുത്തി ദഹിപ്പിച്ചത് അവരെ പള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സമൂഹം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ട് ആചാരപ്രകാരം വേറെ ഏതോ അച്ഛൻ വന്നിട്ടോ അമ്മ വന്നിട്ടോ ഈ അച്ഛൻ ഈ ഒരു കുടുംബത്തിലെ തറവാട്ടിലെ മുത്തച്ഛനെ ശരീരം ദഹിപ്പിച്ചത്. ഇനി ലാസ്റ്റ് പാർട്ട്, അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭ, എനിക്ക് തോന്നുന്നു അവർക്ക് തിരിച്ചറിവ്, അവർ ഹിന്ദുക്കളിൽ നിന്ന് വന്നവരാണ്. ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിള് വെക്കാനൊന്നും ഹിന്ദുക്കൾക്ക് വിഷമമൊന്നുമില്ല. ആയിരക്കണക്കിന് ഈശ്വരന്മാരുടെ സങ്കല്പത്തിൽ ഒരു യേശു ക്രിസ്തുവിനെയും യഹോവയെയും സ്വീകരിക്കാൻ ഹിന്ദുക്കൾക്ക് ഒരു കാരണവശാലും ഒരു വിഷമവും ഉണ്ടാവില്ല. പിന്നെ ഈ കുരിശ് വേണോ വേണ്ടോ എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇങ്ങനെ ക്രൈസ്തവ സഭ മാറി നിൽക്കുന്നതിന് പകരം ഈ പൈതൃകത്തിൽ വരികയും ഇന്നലെ ഒരു അച്ഛൻ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനെയും പച്ചയ്ക്ക് കരി പച്ചയ്ക്ക് പറയുന്ന കേട്ടു. സാധാരണ ഉമ്മൻചാണ്ടിയൊക്കെ പള്ളിയുടെ പ്രതീകമായിട്ടാണ് മുഖ്യമന്ത്രി ആവാറുള്ളത്. AK Antony-യിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ആ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ മകൻ ഹലാൽ ഭക്ഷണത്തെ ന്യായീകരിച്ചപ്പോഴൊക്കെ ആ അച്ഛൻ പറയുന്ന കേട്ടാൽ ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയെ ഒരു പള്ളിയിലെ അച്ഛൻ ഇത്രയും ഷാർപ്പായിട്ട് പറയില്ല. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിഷയം വീണ്ടും ആദ്യത്തേയിലേക്ക്. ഈ തൃശ്ശൂരിൽ ഗ്യാസ് കൊണ്ട് ഡെഡ് ബോഡി കത്തിക്കുന്ന ആദ്യത്തെ ശ്മശാനം ഇന്നലെ അതിൻ്റെ പണി ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം അതിൻ്റെ പ്രവൃത്തി കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിപ്പറമ്പിൽ ഇത് കത്തിക്കലുണ്ടാ, ഇത് കുഴിച്ചിടലുണ്ടാവില്ല കത്തോലിക്കൽ. ഇനി ബാക്കി സഭ ഇത് സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കും. കൊറോണ വന്നിരിക്കുന്ന 10-20 രോഗികളെ കത്തിച്ച് തന്നെയാണ് ശവം അടക്കിയത്. അപ്പോൾ ഒരു വലിയ മാറ്റം ക്രൈസ്തവ സഭയിൽ. നരേന്ദ്രമോദിയൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുകയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഹിന്ദുക്കളെ ക്ഷേത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ പൂർവികരോടുള്ള ബഹുമാനം വരികയും ഹിന്ദുക്കൾക്ക് ഇവരുടെ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളോട് ഒരു വിഷമമില്ലാതെ വരികയും കോമൺ ശത്രു ജിഹാദികളും തീവ്രവാദികളും കേരളത്തെ അടക്കി ഭരിക്കുകയും അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി LDF-ഉം UDF-ഉം നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ചായേ മതിയാവൂ എന്നും അതുപോലെ പല ക്രിസ്ത്യാനികളും ഇപ്പൊ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ 6 വർഷം നരേന്ദ്രമോദി ഭരിച്ചിട്ട് ക്രിസ്ത്യാനികൾക്ക് വല്ലതും ഉണ്ടായോ, അവരുടെ പള്ളികൾക്ക് വല്ലതും സംഭവിച്ചോ, അവർ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ ശിക്ഷിക്കപ്പെട്ടു എന്നല്ലാതെ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ഒരു വലിയ ക്രിസ്ത്യൻ പ്രൊഫസർ പറയും രാമജന്മഭൂമി പൊളിച്ച ദിവസം മുതൽക്ക് ക്രിസ്ത്യാനികൾ RSS-നും BJP-ക്കും സപ്പോർട്ട് കൊടുത്തിരുന്നു എങ്കിൽ ഇത്രയും അധികം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ജിഹാദിലൂടെ പോകുമായിരുന്നില്ല
ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയാണ് ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിൽ എന്ന് പ്രച്ചയ്ക്ക് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വലിയൊരു മാറ്റം. ശവമടക്കുന്നത് മുതൽക്ക്, അതുപോലെ തന്നെ വിവാഹം മുതൽക്ക്, ആചാരങ്ങൾ മുതൽക്ക്, ഓരോ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും മുതൽക്ക് ഏതെടുത്തു കഴിഞ്ഞാലും അടിമുടി ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടും ഒരു വർഷത്തിൽ വലിയ മാറ്റം. 10 വർഷമായിട്ട് കുറേയൊക്കെ മാറ്റം. 10-15 വർഷം മുമ്പ് മതപരിവർത്തനം നടത്താനായിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് കുറേ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല, നിന്നു പിഴയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാറ്റം വരുന്നതായിട്ട് കാണാം. പള്ളികളിലെ ഉത്സവങ്ങളും പള്ളികളിലെ ആഘോഷങ്ങളും പഞ്ചവാദ്യവും ആനപ്പുറത്തും ഇപ്പം വെടിക്കെട്ടും കഥാപ്രസംഗങ്ങളും ഇതെല്ലാം നോക്കുക. പിന്നെ പള്ളിക്കകത്ത് നടക്കുന്ന തിന്മകളെ കുറിച്ച് ആമയൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിലും, അതുപോലെ ലൂസി കളപ്പുരക്കിലെ എഴുതിയിരിക്കുന്ന പള്ളിമേടകളിലെ, അതൊക്കെ ശരിക്ക് എത്ര കാര്യമായിട്ട് ആ കോടതിയുടെ പെർമിഷനോടുകൂടി പച്ചയ്ക്ക് പറയാൻ സാധിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ തിന്മകളകത്ത് നടക്കുന്നതിനെതിരെ പ്രതിഷേധവും നന്മകളിലേക്ക് വരാനുള്ള, ഹൈന്ദവ ധർമ്മത്തിലേക്ക് വരാനുള്ള ഒരു വലിയ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും വരികയും വലിയൊരു മാറ്റത്തിന് ക്രൈസ്തവ സമൂഹം ഭാരതത്തിലെ ഹൈന്ദവ ജനതയോട് ചേർന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തിനും ഭാരതീയ സംസ്കാരത്തിനും ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഇത് വലിയ വലിയ ഒരു അനുഗ്രഹമായിരിക്കും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചതിയും വഞ്ചനയും പറ്റിപ്പും തട്ടിപ്പും വെട്ടിപ്പും ഓടുകൂടി ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നതിന് എതിരെ ഇനിയും ഇതേ നാവുകൊണ്ട് ഇതേ തൊണ്ട കൊണ്ട് പറയും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.